പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വന്യമൃഗാക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച പിതാവിനും മകനെയും നേരെ മ്ലാവ് ആക്രമണമുണ്ടായി. വടശ്ശേരിക്കര സ്വദേശി ബെന്നി, മകൻ ബിച്ചു ബെന്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, പരുക്ക് ഗുരുതരമാണോ? ഈ മേഖലയിലൊക്കെ ഇത്തരം വന്യമൃഗാക്രമണം ഉള്ള ഇടമാണോ? തീർച്ചയായും ഈ മേഖലയിൽ സ്ഥിരമായി വന്യമൃഗ ആക്രമണങ്ങൾ, മ്ലാവും കാട്ടാനകളും അടക്കം സ്ഥിരം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു പതിവുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. സമാനമായ രീതിയിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. എന്തായാലും ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എന്തായാലും ഈ രണ്ടുപേരും ജീവൻ രക്ഷപ്പെട്ടത് തന്നെ തലനാരിഴക്കാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മ്ലാവ് കുറുകെ വന്ന് ഇടിക്കുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ ബെന്നിയുടെ തലയ്ക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും ഇരുവരെയും പുഷ്പഗിരി ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ മേഖലയിൽ വനം വകുപ്പിന്റെ അടക്കം അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കാട്ടിൽ തീരെ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാവുകളടക്കം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാട്ടിൽ കിടങ്ങടക്കം കുടിച്ച് ഇവർക്ക് ആവശ്യമായ വെള്ളം, വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം വനം വകുപ്പ് അവിടെ തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ് ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത്. എന്തായാലും രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള പരിക്കുകളുണ്ട്. നട്ടലിനും അതുപോലെ തന്നെ തലയ്ക്കുമാണ് ഇരുവർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഇരുവരും ചികിത്സയിലാണ്. അനുജ, പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് മ്ലാവിന്റെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ച പിതാവിനെയും മകനെയുമാണ് മ്ലാവ് ആക്രമിച്ചത്.